നമസ്കാരം, ഞാൻ അരുൺ. നമ്മുടെ ഐഫോൺ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മൊബൈലോ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാം, അത് നമുക്ക് ഇന്ന് നോക്കാം. അതിനു മുമ്പായി നമ്മളുടെ ഐഫോണിൽ എന്തൊക്കെ സെറ്റിങ്സാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനായി നമ്മളുടെ ഐഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മളുടെ ആപ്പിൾ ഐ ഡി, അതേപോലെ തന്നെ നമ്മളുടെ ഏതെങ്കിലും ഒരു മെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ താഴെ പോകുമ്പോൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ നമ്മൾ എപ്പോഴും ഓണാക്കിയിട്ട് തന്നെ വെക്കണം. ഫൈൻഡ് മൈ ഫോൺ ഞാൻ ഓൾറെഡി ഓൺ തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഗ്രീൻ കളറിൽ തന്നെ കാണും. നമ്മളത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ ഡിവൈസ് കാണാതെ പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ ഓപ്ഷൻസൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എൻ്റെ തന്നെ വേറൊരു മൊബൈൽ ഓപ്പൺ ചെയ്തു. അതിൽ നമ്മൾ ക്രോം എന്ന ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ iCloud.com എന്നടിക്കുക. നമ്മൾ ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. നമുക്ക് iCloud.com സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണിക്കുക. അപ്പോൾ നാം നമ്മുടെ നഷ്ടപ്പെട്ട് പോയ മൊബൈലിലെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു 6-digit കോഡ് ആ കൺസേൺ നമ്പറിലേക്ക്, ലോസായ നമ്മുടെ മൊബൈലിലേക്ക് സെൻഡ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്കത് കിട്ടാൻ സാധ്യത ഇല്ലാത്ത കാരണം രണ്ടാമത്തെ ഓപ്ഷൻ ഗെറ്റ് ക്യുക്ക് ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു മൊബൈൽ, നഷ്ടപ്പെട്ട മൊബൈൽ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ റൂട്ട് മാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം നെറ്റ് ടൂ സ്ലോ ആണ്. അത് കാരണം കൊണ്ടാണ്. നമുക്ക് അന്നേരം നോക്കാം. കാണുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ റൂട്ട് മാപ്പ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻ്റർഫേസിൽ താഴെയായിട്ട് അരുൺസ് ഐഫോൺ എന്നുള്ളതിന് താഴെയായിട്ട് മൂന്ന് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. പ്ലേ സൗണ്ട്, ലോസ്റ്റ് മോഡ്, എറൈസ് ഫോൺ എന്ന് പറയുന്ന ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഇതിൽ പ്ലേ സൗണ്ട് എന്ന ഓപ്ഷനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലേ സൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മൊബൈൽ എവിടെയെങ്കിലും മറന്നു വെച്ചതാണെങ്കിൽ ഇപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റിംഗ് ആവുന്നത് കാണാം. നമ്മളിപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈൽ റിംഗ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും നമുക്ക് എൻ്റെ ആ ഒരു മൊബൈലിൽ നോക്കുമ്പോൾ കാണിക്കുന്നുണ്ട് ഫൈൻഡ് മൈ ഐഫോൺ അലേർട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതിൽ വൈബ്രേഷൻസ് ആണ് ഇട്ട് വെച്ചിട്ടുള്ളത് കാരണം കൊണ്ട് വൈബ്രേഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളത്. അപ്പോൾ റിംഗ് സൗണ്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളതെങ്കിൽ റിംഗ് നമുക്ക് ആവുന്നതാണ്. നാം ആ മൊബൈലിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് വരെ ആ മൊബൈൽ റിംഗ് അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യുകയാണ്. ഡു നോട്ട് അലോ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് ക്യാൻസൽ ചെയ്യും. നമുക്ക് അടുത്തതായി കാണാൻ സാധിക്കുന്നത് ലോസ്റ്റ് മോഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ്. ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ലോസ്റ്റ് മോഡ്, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഈ ഓപ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണിക്കും. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഏത് മൊബൈൽ നമ്പറിലേക്കാണോ നമുക്ക് കോള് വരേണ്ടത് ആ മൊബൈൽ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊബൈൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള മൊബൈലിൽ നമുക്കൊരു അലേർട്ട് വരും, ഈ മൊബൈൽ നമ്പറിലേക്ക് കോൾ ചെയ്യൂ എന്ന രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കണ്ടില്ലേ, ദിസ് ഐഫോൺ ഹാസ് ബീൻ ലോസ്റ്റ്, പ്ലീസ് കോൾ മീ. എന്നിട്ട് രണ്ട് ഡോട്ടൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും പ്ലീസ് എന്നൊക്കെ ഇടാം. നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും ആ നഷ്ടപ്പെട്ട മൊബൈലിൽ നമുക്ക് അലേർട്ടായിട്ട് വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പ്ലീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് നമുക്ക് എന്ത് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു. ഇപ്പോൾ ഓക്കെ, നമുക്കത് ഈ നമ്പറിൽ നിന്നും അലേർട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മൊബൈലിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ലോസ്റ്റ് ഐഫോൺ, ദിസ് ഐഫോൺ ഹാസ് ബീൻ ലോസ്റ്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ എന്താണോ അവിടെ ടൈപ്പ് ചെയ്തത് ആ ഒരു രീതിയിലാണ്. ആ സമയത്ത് നമ്മളുടെ
കീപാഡ് നഷ്ടപ്പെട്ട മൊബൈലിൽ നമുക്ക് പുതിയതായിട്ടൊന്നും എയർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കോൾ ചെയ്യാൻ ഓപ്ഷൻ കാണിക്കില്ല, നമുക്ക് നമ്പറിലേക്ക് കോൾ ചെയ്യൂ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അലേർട്ട് മാത്രമായിരിക്കും അതിൽ കാണിക്കുന്നത്. കാണുന്നില്ലേ? ഈ രീതിയിലാണ്. നമുക്കത് ക്യാൻസൽ ചെയ്താലും അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്താലും വീണ്ടും സെയിം അലേർട്ട് തന്നെയായിരിക്കും നമ്മുടെ മൊബൈലിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കോൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നമ്പറിലേക്ക് തന്നെ കോള് വരും. ആ മൊബൈലിൽ നിന്ന്, ലോസ് ആയ മൊബൈലിൽ നിന്ന് അവർക്ക് ആ ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും കാണിക്കുന്നത്. അത് കാരണം കൊണ്ട് അതിൽ കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും വർക്ക് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ കീപാഡ് ലോക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു, അപ്പോഴും സെയിം ഡയലോഗ് ബോക്സ് ആയിരിക്കും വരുന്നത്. കോൾ ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ മാത്രമായിരിക്കും അതിൽ വർക്കിംഗ് ആയിട്ടുണ്ടായിരിക്കുക. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ആ കോൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തന്നെ ആ കോള് വരും. കാണുന്നില്ലേ? അപ്പോൾ ആ ഒരു ഓപ്ഷൻ വളരെയധികം ഉപകാരപ്രദമായ ഒരു സംഭവം തന്നെയാണ്. നമുക്ക് താഴെ കാണുന്ന ഇമെയിൽ അപ്ഡേറ്റ്സ് എന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിടണം. കാരണം നമുക്ക് നമ്മുടെ മൊബൈൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മെയിലായിട്ട് വരുന്നതായിരിക്കും. ഏതാണ് ലൊക്കേഷൻ, നമ്മളുടെ മൊബൈൽ, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മെയിലായിട്ട് തന്നെ വരും. പിന്നെ നമുക്ക് താഴെ ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കാണാം. എറൈസ് ഐഫോൺ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമുക്ക് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇമേജസ്, വീഡിയോസ്, അതേപോലെ തന്നെ എല്ലാ ഡോക്യുമെൻസും നമുക്ക് അത് നമുക്ക് എറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ മൊബൈൽ ലോസ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ ആ വ്യക്തി, തേർഡ് പാർട്ടിക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്, ഈ ക്ലൗഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കതിലെ ഡാറ്റാസ് എറൈസ് ചെയ്ത് കളയാൻ നമുക്ക് സാധിക്കും. അതിനാണ് മൂന്നാമത്തെ ഓപ്ഷൻ. അത് വളരെ ഉപകാരപ്രദമായ ഒന്ന് തന്നെയാണ്. കാരണം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് വീട്ടിൽ നിന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ എറൈസ് ചെയ്ത് കാണിക്കുന്നില്ല. എൻ്റെ ഡാറ്റാസ് മുഴുവൻ പോവും. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ അതിൽ പെർമിഷൻ ചോദിക്കും, ഓക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ. അത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലെ എല്ലാ ഡാറ്റാസും നമുക്ക് ലോസായിട്ട് പോകും. നമ്മുടെ ആ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡാറ്റാസും നമുക്ക് പിന്നെ റിട്രീവ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പിന്നെ റിട്രീവ് ചെയ്യാൻ. അത് കാരണം കൊണ്ടാണ് ഞാൻ ഓപ്ഷൻ കാണിക്കാത്തത്. അതുപോലെ തന്നെ നമുക്ക് നാവിഗേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പോകാനുള്ള റൂട്ട് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾക്ക് പോകാനുള്ള വഴി എല്ലാ ഡീറ്റെയിൽസും നമുക്കതിൽ കാണിക്കും. അതിൽ മാപ്പ് വൈസ് ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ലൊക്കേഷൻസ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് അവരുടെ ഏതാണ് ഡീറ്റെയിൽസ്, ഇപ്പോൾ കറൻറ്റ് സ്റ്റേജ് എവിടെയാണ്, ആ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് ലഭിക്കും. അതുപോലെ നമുക്ക് നമ്മുടെ മൊബൈലിൽ, അതായത് നഷ്ടപ്പെട്ട മൊബൈലിൽ ഇപ്പോൾ എത്രയാണോ ബാറ്ററിയുടെ ചാർജ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വലത് സൈഡിൽ മുകളിലായിട്ട് ബാറ്ററിയുടെ സിംബലിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 75% നമുക്കതിൽ ബാറ്ററിയുടെ ഒരു സിംബൽ കാണിക്കുന്നുണ്ട്. കാണുന്നില്ലേ? റൈറ്റ് സൈഡിൽ മുകളിലായിട്ട്. അപ്പോൾ നമുക്ക് മൊബൈലിൽ ഫുൾ ആക്സസ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ അതിൽ മൂന്ന് ഓപ്ഷൻസ് വേറെയുണ്ട്. അതായത് നമ്മുടെ ഹോം പേജിലേക്ക് വരുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോസ്, അതേപോലെ തന്നെ നോട്ട്സ്, അതേപോലെ തന്നെ ഫൈൻഡ് ഐഫോൺ എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻ. അതിൽ ഫോട്ടോസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ആ കൂടിയിട്ട് ഒരേ ഒരു ഇമേജ് മാത്രമാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഐ ക്ലൗഡിൽ കാണുന്ന ആ ഒരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ട് പാഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ നോട്ട് പാഡിൽ എന്തൊക്കെയാണോ നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യാം. നോട്ട്സിൽ കുറേ നോട്ട്സ് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യമായുള്ള കുറേ നോട്ട്സ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും നമ്മളൊരു നോട്ട്സ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. പക്ഷേ നമുക്ക് അതിലെ ലാംഗ്വേജ് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമുക്ക് ഡയറക്റ്റ് ഓൺലൈനിൽ നമ്മൾ കാണുന്നതുകൊണ്ട് അതിൽ ലാംഗ്വേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്തത് കാരണം കൊണ്ടാണ്. മൊബൈലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഓൺലൈൻ വഴിയാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് നമുക്ക് ലാംഗ്വേജ് കാണണമെന്നില്ല. നമുക്ക് ആ നോട്ട്സ് നമുക്ക് സേവ് ചെയ്താൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് ഫൈൻഡ് ഐഫോൺ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളുടെ മൊബൈലിൻ്റെ ലൊക്കേഷൻ അറിയാനുള്ളതാണ്.
അതുവഴി നമ്മുടെ മൊബൈലിൻ്റെ ലൊക്കേഷൻസ് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ ലൊക്കേഷൻ, അതുപോലെ തന്നെ ഫൈൻഡ് മൈ ഡിവൈസ് എന്നതിൽ നമ്മൾ എനേബിൾ ചെയ്തിടണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മൊബൈൽ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ആപ്പിൾ ഐ ഡി നമ്മൾ സൂക്ഷിച്ച് എഴുതി വയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ ഏതാണോ നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആപ്പിൾ ഐ ഡി ആയിട്ട് യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിച്ചു വയ്ക്കുക.